പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുന്നു. 12 കോടിയുടെ പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ അനുമതിയായി. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് കീഴിൽ 12 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 27 വർഷം മുൻപ് സ്ഥാപിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിരന്തരമായി പണിമുടക്കുകയും പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സ്ഥലസൗകര്യം പരിമിതമാവുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. മലവും മൂത്രവും കലർന്ന മലിനജലം റോഡിലേക്കും പരിസരത്തെ തോടുകളിലേക്ക് ഒഴുകി എത്തുന്നതിനെതിരെ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച പ്രക്ഷോഭത്തിലാണ്. ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന പൈപ്പുകൾ അടഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസവും ഇവിടെ മലിനജലം ഒഴുകി റോഡിലെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ച് നടത്തിയ ശ്രമങ്ങൾ വിഫലമായതോടെ കൂറ്റൻ പൈപ്പുകൾ JCB ഉപയോഗിച്ച് പൊളിച്ചാണ് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. സാനിറ്ററി നാപ്കിനും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഉൾപ്പെടെ കെട്ടിക്കിടന്നാണ് പൈപ്പുകൾ അടഞ്ഞത്. രോഗികളും കൂട്ടിരിപ്പുകാരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ശുചിമുറികളിൽ നിക്ഷേപിക്കുന്നത് കാരണമാണ് പൈപ്പുകൾ അടഞ്ഞു പോകുന്നതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ വേണ്ട നടപടികൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ രൂപം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് പിറകിൽ കടന്നപ്പള്ളി റോഡിനോട് ചേർന്നാണ് പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആരംഭിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള മലിനജലം കൂടി ശുചീകരിക്കാനുള്ള സൗകര്യം കൂടി ഈ പ്ലാന്റിൽ ഉണ്ടാകും. 1 വർഷത്തിനകം പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തം.